കൊല്ലം പാരിപ്പള്ളിയിൽ അവശനിലയിൽ ആശുപത്രിയിൽ എത്തിച്ച 4-വയസ്സുകാരി മരിച്ചു. പാരിപ്പള്ളി സ്വദേശികളായ ദീപുവിൻ്റെയും രമ്യയുടെയും മകൾ ദിയയാണ് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കുട്ടിയുടെ മൃതദേഹം പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അമ്മ രമ്യയെ ചോദ്യം ചെയ്യുകയാണ്. അനു ചേരുന്നു. അനു, എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ? ഗോപി, ഇപ്പോൾ ഈ മരിച്ച ദിയ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിവരം. ഉച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടി കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ഈ കുട്ടിക്ക് നേരത്തെ തന്നെ പനി ഉണ്ടായിരുന്നു. ഓണാവധിക്ക് ശേഷം ഈ കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ അമ്മ സ്കൂൾ അധികൃതരെ വിളിച്ച് ബുധനാഴ്ച മുതൽ പെൺകുട്ടി സ്കൂളിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും കുട്ടി സ്കൂളിലെത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നാണ് ഈ പെൺകുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഈ സമയത്ത് പെൺകുട്ടിയുടെ ദേഹത്ത് ചില പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പാരിപ്പള്ളിയിലെ പോലീസുകാർ ഈ മെഡിക്കൽ കോളേജിലെത്തി. ഇവിടെ വെച്ച് പെൺകുട്ടി ഛർദ്ദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് കുട്ടിയെ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് ഇവിടെ നിന്നും ഈ ശിശുരോഗ വിദഗ്ധരടക്കം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയടക്കം SIT ആശുപത്രിയിലേക്ക് പോയത്. ഇവിടെ വെച്ച് കഴക്കൂട്ടത്ത് വെച്ച് പെൺകുട്ടിയുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മ കുട്ടിയെ മർദ്ദിച്ചിരുന്നതായി പെൺകുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ ഈ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലേക്ക് വഴിവെച്ചത്. എന്നാൽ ഈ പെൺകുട്ടിയെ വലിയ തരത്തിൽ ഈ അമ്മ മർദ്ദിച്ചു തരുന്നതായി പറയുന്നില്ല. കാരണം ഈ വടി കൊണ്ട് ദേഹത്ത് ചില പാടുകളുണ്ട്. എന്നാൽ ഇത് ഗുരുതരമായി മരണത്തിന് കാരണമാകുന്നത് ഈ തരത്തിലേക്കാണോ ഈ മർദ്ദനം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സ്ഥിരീകരണവും നൽകാനാകില്ല. ഈ കമ്പ് കൊണ്ട് കുട്ടിയുടെ ദേഹത്ത് അടിച്ചിരുന്നു എന്ന് അമ്മ തന്നെ പോലീസിനോട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു മരണകാരണമായി പറയാൻ നമുക്ക് കഴിയില്ല. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാനാവൂ. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഗോപി, ശരി.